हाई फ्रेंड्स वीडियो एल कूट स्वागत ऑउटलाइन वरकान साधिक अत्यावश्यम तरक षेडिंग अब अगर ट्यूटोरियल नम्बर कई दिवस अब अदेश मनस पशे वरक चित्र जीवन कल अब अगर प्रॉब्लम फ्रेंस का साधु अब अदे न्लियर पी परम कई दिवस यानि आलोच नोकी अब ए कुछ പലരും ഒന്നിൽ നിന്നല്ല ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോ ഒരു കാർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പഠിക്കുമ്പോൾ ആദ്യം സ്റ്റിയറിംഗ് ബ്രേക്ക് ക്ലച്ച് ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കും അതിനുശേഷമാണ് ഡ്രൈവിംഗിലേക്ക് കടക്കുക പക്ഷേ ഡ്രോയിങ്ങിലേക്ക് വരുമ്പോൾ പലരും ആദ്യം തന്നെ ചിത്രം വരയ്ക്കാൻ അങ്ങ് തുടങ്ങുകയാണ് അതായത് പോർട്രേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നാൽ ഡ്രോയിങ്ങിലും അതുപോലെ തന്നെ ഒന്നിൽ നിന്ന് തുടങ്ങണം അതായത് ഡ്രോയിങ്ങിലും ബേസിക്സ് ഉണ്ട് അപ്പോൾ അത് പലർക്കും അറിയില്ല ബേസിക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ അതിലേക്കൊന്നും പോവാതെ മെയിനായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു മെയിനായിട്ടുള്ളൊരു ബേസിക് ഡ്രോയിങ്ങിൻ്റെ ഒരു ബേസിക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് എന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അതൊരു ഡ്രോയിങ്ങിലൂടെ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം അപ്പോൾ നമുക്ക് ഡ്രോയിങ്ങിലേക്ക് കടക്കാം ഇന്നത്തെ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു കണ്ണിൻ്റെ ചിത്രമാണ് കണ്ണിൻ്റെ ചിത്രം സെലക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു ഫോട്ടോ നമ്മൾ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മുഖം വരയ്ക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണ് കണ്ണാണ് ഒരു ചിത്രത്തിന് ജീവൻ നൽകുന്നത് നമ്മളൊരു ചിത്രത്തിലേക്ക് ഒരാളുടെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധ പതിയുന്നത് അയാളുടെ കണ്ണിലേക്കായിരിക്കും അതുകൊണ്ടാണ് ഒരുവിധം 90% കലാകാരന്മാരും ഒരു പോർട്രേറ്റ് ഒരു മുഖം വരയ്ക്കുമ്പോൾ അതിൽ കണ്ണ് ഏറ്റവും അവസാനമാണ് ചെയ്യുക അതായത് കണ്ണിൻ്റെ കൃഷ്ണമണി വരയ്ക്കുന്നത് ഏറ്റവും ഒടുവിലായിരിക്കും കാരണം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു ഭാഗമാണ് കണ്ണ് അതുകൊണ്ടാണ് എല്ലാവരും കണ്ണ് ഏറ്റവും അവസാനം ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് നിങ്ങളൊരു ചിത്രം വരയ്ക്കുമ്പോൾ ആദ്യം ചിലർ മുടിയാണ് വരയ്ക്കുക ചിലർ പുരികം ചിലർ കണ്ണ് പലരും പല ഭാഗങ്ങളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാറ് ചിലർ ആദ്യം ഷെയ്ഡിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം ഹെയർ വരയ്ക്കും അങ്ങനെ പല രീതിയിലാണ് പലരും ഡ്രോയിങ് ഒക്കെ ചെയ്യാറുള്ളത് പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വരയ്ക്കുമ്പോൾ കണ്ണിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അതായത് കണ്ണിൻ്റെയും പുരികത്തിൻ്റെയും ഇടയിലുള്ള ഭാഗങ്ങളിൽ നിന്ന് ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യണം കാരണം ആ ഒരു ഭാഗത്ത് മുഖത്ത് വരുന്ന എല്ലാ രീതിയിലുള്ള ഷെയ്ഡിങ്ങും കണ്ണിൻ്റെയും പുരികത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു ഭാഗങ്ങളിൽ വരും അപ്പോൾ കളർ സ്കിൻ ടോൺ ആയാലും ആ ഭാഗത്ത് വരും അപ്പോൾ അവിടെ നിങ്ങൾ ഏത് സ്കിൻ ടോൺ ആണ് ഉപയോഗിക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് മുഖത്തിൽ മറ്റ് ഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും മാത്രമല്ല നിരവധി ഡീറ്റെയിലിംഗ് നമുക്ക് കണ്ണിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും നിങ്ങൾ വരച്ച ചിത്രങ്ങൾ എടുത്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ എവിടെയൊക്കെയാണെന്ന് കാരണം ഒരുവിധം 50% അല്ലെങ്കിൽ ഒരു 70% സ്റ്റുഡൻസും ചെയ്യുന്ന മിസ്റ്റേക്ക് പെട്ടെന്ന് വരച്ച് തീർക്കുകയാണ് നിങ്ങൾ ധൃതി ഒരു കാരണവശാലും ഡ്രോയിങ്ങിൽ കാണിക്കരുത് നിങ്ങൾ കഷ്ടപ്പെട്ട് ഔട്ട്ലൈൻ ഗ്രിഡ് വരച്ചിട്ടായാലും കഷ്ടപ്പെട്ട് നിങ്ങൾ ഔട്ട്ലൈൻ വരയ്ക്കുന്നു അതിനുശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫാസ്റ്റാക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ധൃതി കൂട്ടുന്നത് വളരെ സാവധാനം ചെയ്താൽ മതി കാരണം നിങ്ങൾ വരയ്ക്കുന്നത് ഒരു കണ്ണാണ് വരയ്ക്കുന്നതെങ്കിൽ ആ കണ്ണിൽ ഉൾപ്പെടുത്താനുള്ള മുഴുവൻ ഡീറ്റെയിലിംഗ് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു കണ്ണ് മാത്രം മതി നിങ്ങളുടെ ചിത്രം മനോഹരമായി തോന്നാൻ നിങ്ങളിപ്പോൾ പറയാൻ പിന്നെ ഞാനൊരു മുഖം കംപ്ലീറ്റായിട്ട് വരച്ചിട്ടു അതിൻ്റെ ആവശ്യമില്ല നിങ്ങളൊരു കണ്ണ് അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ ഒരു സൈഡ് ഒരാളുടെ മുഖത്തിൻ്റെ പകുതിയാണെങ്കിൽ ആ പകുതി വരയ്ക്കുന്നത് അടിപൊളിയായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അതിൻ്റെ ഹൈലൈറ്റ്സിലുള്ള ഭാഗങ്ങളൊന്നും വിട്ടുപോകാതെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം വരയ്ക്കാൻ ശ്രമിക്കുക എങ്കിൽ നിങ്ങൾ വരയ്ക്കുന്നത് കുറച്ചാണെങ്കിലും അത് സൂപ്പറാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ വലിയൊരു ചിത്രം വരയ്ക്കണമെന്നും പറയുന്നില്ല ഒരു ചെറിയ ചിത്രമാണെങ്കിലും അതിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മാത്രം വരയ്ക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ ഒരു കണ്ണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മണിക്കൂറോളമാണ് എടുത്തത് അതായത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ 20-30 അല്ലെങ്കിൽ 10-20 ദിവസം വരച്ചാലും തീരാത്തത്ര ഡീറ്റെയിലിംഗ് നമുക്കൊരു കണ്ണിൽ കൊണ്ടുവരാനുണ്ട് അപ്പോൾ ആ ഒരു പോഷൻ പലരും ചെയ്തെടുക്കുന്നത് വെറും 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വരച്ച് ഒരു കണ്ണിന് കൃഷ്ണമണി വരയ്ക്കുന്നു അതിൻ്റെ മുകളിലെ ലൈൻ വരയ്ക്കുന്നു പിന്നെ പുരികത്തിലേക്ക് പോകുന്നു പിന്നെ താഴെയുള്ള ലൈൻ കണ്ണ് കഴിഞ്ഞു അങ്ങനെയല്ല നമുക്ക് ആ ചിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടില്ലേ വരയ്ക്കുന്നത് കണ്ണിൻ്റെ കൃഷ്ണമണിൻ്റെ ഉള്ളിൽ വരുന്നത് പല നിറങ്ങൾ വരുന്നുണ്ട് ഹൈലൈറ്റുകൾ വരുന്നുണ്ട് കൺപീലിയുടെ ഷെയ്ഡുകൾ വരുന്നുണ്ട് അപ്പോൾ ഒരു കണ്ണിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താണ്ട് പക്ഷേ
നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്ന ഡീറ്റെയിലിങ്ങിൻ്റെ ഒരു പരിധിയുണ്ട് ഡീറ്റെയിലിങ്ങിന്. അപ്പം നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിന് ഇപ്പോൾ ഒരു A3 സൈസ് ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഡീറ്റെയിലിങ് ഒരു പരിധിയുണ്ട്. അതുപോലെ തന്നെ A4 അങ്ങനെ ചിത്രം ചെറുതാവുന്നതിനനുസരിച്ച് നമുക്കതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഡീറ്റെയിലിങ്ങിൻ്റെ അളവും വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ നമ്മളൊരു വലിയ സൈസിലാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിലിങ് അതിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം ഞാൻ ഈ കണ്ണ് വരയ്ക്കുന്നത് ഒരു A5 സൈസിലാണ്. അപ്പോൾ ആ വലിയ സൈസിൽ വരയ്ക്കുമ്പോൾ A5 എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ സൈസ് വിചാരിക്കരുത്, A4നേക്കാൾ ചെറുതാണ് A5, A4നേക്കാൾ വലുതാണ് A3, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ A5 വരയ്ക്കുന്ന ഈ ചിത്രം, ഇതിലെനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷേ നിങ്ങളൊരു പോർട്രേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന കണ്ണിലുള്ള അത്ര ഡീറ്റെയിലിംഗ് ഒന്നും കൊണ്ടുവന്നില്ല, ഇതിലുള്ളതിൻ്റെ 1% നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ചിത്രം അടിപൊളിയാവും. കാരണം നിങ്ങൾ കണ്ണ് വരയ്ക്കുമ്പോൾ കൃഷ്ണമണിയിലെ ഹൈലൈറ്റ് വിട്ടുപോകാതെ ശ്രദ്ധിക്കുക. പിന്നെ അതിൽ വരുന്ന കളർ ടോൺ, കൃഷ്ണമണിയിൽ പലരും ബ്ലാക്ക് മാത്രം കൊടുത്ത് ഒഴിവാക്കും, അങ്ങനെ കൊടുക്കാതെ ഒരു മിനിമം ഒരു 2 ടോണെങ്കിലും കൊടുക്കുക. ഒരു ബ്ലാക്കും അല്ലെങ്കിൽ ഒരു ബ്ലൂ അല്ലെങ്കിൽ ബ്രൗണ് വെച്ചിട്ട് അല്ലെങ്കിൽ യെല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് വെച്ചിട്ട് 2 ഷെയ്ഡ് കൃഷ്ണമണിക്കുള്ളിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ കൺപീലി കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ നോക്കുക. മുകളിലേക്ക് ഇങ്ങനെ കുത്തനെ വരയ്ക്കാതെ, മുള്ള് പോലെ നിൽക്കുന്ന രീതിയിൽ വരയ്ക്കാതെ, കൺപീലിക്കൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള വളവുകളൊക്കെ ഉണ്ട്, ആ രീതിയിൽ വേണം വരച്ചെടുക്കാൻ. അതിപ്പോൾ ഞാൻ ഈ കണ്ണ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കൺപീലി എങ്ങനെയാണ് വരയ്ക്കുന്നത്, മുകളിലെ കൺപീലി എങ്ങനെ, താഴെയുള്ള കൺപീലി എങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഒരു കണ്ണിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയും ഡീറ്റെയിലിങ് കൊണ്ടുവന്നില്ലെങ്കിലും മിനിമം കുറച്ചെങ്കിലും നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ബേസിക് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു പോർട്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് വരച്ച് പഠിക്കാതെ ഇതുപോലെ ഒരു കണ്ണ് മാത്രം വരയ്ക്കുക. കണ്ണ് വരയ്ക്കുമ്പോൾ അതിൽ വരുന്ന കംപ്ലീറ്റ് ഡീറ്റെയിലിങ്ങും അതിൽ ഉൾപ്പെടുത്തണം. അതിൻ്റെ ഹൈലൈറ്റും കാര്യങ്ങളും എല്ലാം ഒരു ചെറിയ ഡോട്ട് പോലും വിട്ടുപോകാതെ പെർഫെക്റ്റായിട്ട് ഒരു കണ്ണ് നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചിരിക്കണം. അതിനുശേഷം നിങ്ങൾ മൂക്ക് വരയ്ക്കുക, അതിനുശേഷം ചെവി, അങ്ങനെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് പഠിക്കുക. ഇങ്ങനെ പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലിപ്പോൾ ഒരാളൊരു പോർട്രേറ്റ് വരയ്ക്കാൻ വേണ്ടി ഒരു ഫോട്ടോ കൊണ്ടുവരികയാണ്. ഇതിപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോയാണ്, അദ്ദേഹം മരിച്ചുപോയി, അപ്പോൾ പഴയ ചിത്രമാണ്, ചില ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അപ്പോൾ ഇതൊന്ന് അടിപൊളിയാക്കി വരച്ചു തരണമെന്ന് എന്നോട് പറയുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഓരോ ഭാഗങ്ങളും സെപ്പറേറ്റായിട്ട് വരച്ച് പഠിച്ചതുകൊണ്ട് അപ്പോൾ ആ ചിത്രത്തിൽ ഒരു ചെവിയുടെ ഒരു ഭാഗം ചെറുതായിട്ടില്ലെങ്കിലും എൻ്റെ ഈ പ്രാക്ടീസ് കൊണ്ട് എനിക്ക് ആ ഭാഗം ഊഹിച്ചെടുക്കാനായിട്ട് സാധിക്കും. ആ ചെവിയിൽ ഈ ഭാഗത്ത് ഈ രീതിയിലാണ് വരിക, ഇന്നെന്ന ഭാഗങ്ങൾ ചെവിയിലുണ്ട്. അതുപോലെ തന്നെ കണ്ണിലും, കണ്ണിലൊരു ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഫോട്ടോയിലില്ലെങ്കിൽ നമുക്കത് ക്ലിയർ ഇല്ലെങ്കിലും നമുക്ക് ക്ലിയറിൽ വരച്ചെടുക്കാൻ സാധിക്കും. പലരും ചോദിക്കും എങ്ങനെയാണ് ക്ലിയർ ഇല്ലാത്ത ചിത്രം ഇത്ര മനോഹരമായിട്ട് വരച്ചെടുക്കുന്നത്. കാരണം നമ്മൾ ആദ്യം വരച്ച് നമ്മുടെ മൈൻഡിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ഇന്ന ഭാഗത്ത് ഇന്നെന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് വരും, ആ ഇവിടെ ഇന്നെന്ന ഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ മുമ്പത്തേനേക്കാൾ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ മൈൻഡിൽ അതിങ്ങനെ സെറ്റാവും. നമ്മളിപ്പോൾ ഒരു സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ ആദ്യമൊക്കെ വീഴാറുണ്ട്, അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് ഓടിക്കുന്നു. അതുപോലെ തന്നെ ഡ്രോയിങ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ തെറ്റും, പക്ഷേ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കും. പിന്നീട് നമുക്ക് എവിടെയെങ്കിലും ഒരു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇന്നെന്ന ഭാഗങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. അങ്ങനെയാണ് നിങ്ങളുടെ ചിത്രങ്ങൾ പെർഫെക്റ്റായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ഭാഗവും സെപ്പറേറ്റായിട്ട് തീർച്ചയായിട്ടും വരച്ച് പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ഒരു ഫോട്ടോ വരച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഓരോ പോർഷൻസും വരച്ച് പഠിക്കുക. കണ്ണ്, മൂക്ക്, മൂക്കിൽ വരുന്ന ഡീറ്റെയിലിംഗ് ഉണ്ട്, ചെവിയിൽ, ചെവിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഉള്ളിലേക്കുള്ള കുഴികളൊക്കെ ശരിക്കും അതുപോലെ വരച്ചെടുക്കണം. അപ്പോൾ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത്, പിന്നീടൊരു പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ അതിൽ ഡീറ്റെയിലിംഗ് കൊണ്ടുവരാൻ സാധിക്കും. കണ്ണ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റില്ല, കാരണം നിങ്ങൾക്ക് തെറ്റുന്ന ഭാഗം വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ബ്രെയിനിൽ നിന്ന് മെസ്സേജ് വരും, അവിടെ അങ്ങനെയല്ല, അവിടെ ഇന്ന രീതിയിലാണല്ലോ, അങ്ങനെയാണ് ഞാൻ വരയ്ക്കുമ്പോൾ എനിക്ക് തെറ്റാതെ വരയ്ക്കാൻ സാധിക്കുന്നത്. കാരണം ഞാൻ ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും ചെറുതായി തെറ്റുമ്പോൾ ഉടനെ തന്നെ എനിക്ക് അവിടെ സ്റ്റോപ്പാവും, അവിടെ അങ്ങനെയല്ല, അവിടെ ഇന്ന കാര്യം ഈ രീതിയിൽ വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കണ്ണൊക്കെ വരയ്ക്കുക, മൂക്ക് വരയ്ക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരിക്കലും വെറുതെ ആയില്ല, കാരണം
തീർച്ചയായിട്ടും നിങ്ങൾ, കാരണം ഒരുപാട് ബേസിക്സ് ഉണ്ട് ഡ്രോയിങ്ങിൽ, പക്ഷെ അതൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഭാഗങ്ങൾ വരച്ച് പഠിക്കുക എന്നത് തീർച്ചയായും നിങ്ങൾ ഈയൊരു ഡ്രോയിങ് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഉപകാരം ഉണ്ടാകും. കാരണം ഇങ്ങനെ നിങ്ങൾ പെർഫെക്റ്റായിട്ട് ഓരോ ഭാഗവും വരച്ച് പഠിച്ചാൽ തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ചിത്രം വരയ്ക്കാനേ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പലരും യൂട്യൂബിൽ ഒരുപാട് ഡ്രോയിങ് ചാനൽ, ആർട്ട് ചാനലുകളുണ്ട്, അതിൽ കയറിയിട്ട് ഒരുപാട് ട്യൂട്ടോറിയൽ കാണുന്നു, വരയ്ക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, പക്ഷേ എന്നിട്ടൊന്നും ശരിയാവാത്തത് ഈ ഒരു കാരണം കൊണ്ടാണ്. നിങ്ങളൊരു എന്താ പറയുക, ഒരു ഭാഗം ചെയ്യുന്നത്, ഇപ്പോൾ ഒരു കണ്ണ് വരയ്ക്കുന്നതാണെങ്കിൽ അതിൽ കൊണ്ടുവരേണ്ട ഡീറ്റെയിലിംഗ് പലരും ഉൾപ്പെടുത്താത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ചിത്രങ്ങൾ തെറ്റിപ്പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ വരച്ച് പഠിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഈസിയാണ്. നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ജോയിൻ്റ് ആക്കി കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ചിത്രം ഓക്കെ ആയിരിക്കും. ഇപ്പോൾ ഓരോരുത്തരുടെ കണ്ണും മൂക്കൊക്കെ ചെറിയ രീതിയിലുള്ള വ്യത്യാസം വരുന്നേ ഉള്ളൂ, പക്ഷേ 90% ഒരുപോലെ ആയിരിക്കും. ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ, പിന്നെ മുഖം തിരിയുമ്പോഴൊക്കെയുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നിങ്ങളിപ്പോൾ കറക്റ്റായിട്ട് വരച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ മെഷർമെൻറ്റ്, എവിടെയൊക്കെയാണ് മൂക്ക് എവിടെയാണ്, കണ്ണ് എവിടെയാണ്, കണ്ണ് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് അതേ ലെവലിൽ തന്നെയാണ് മൂക്കിൻ്റെ മൂക്കല്ല ചെവിയുടെ എൻഡും വരുന്നത്. അങ്ങനെ ഓരോ ഭാഗത്തിനും ഓരോ കണക്കുണ്ട്. അപ്പോൾ അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ വരയ്ക്കുന്നതിൽ എന്താണോ വരയ്ക്കുന്നത് അതിൽ ഉൾപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി വളരെ മനോഹരമായ ഡീറ്റെയിലിങ്ങോട് കൂടി നിങ്ങൾ വരയ്ക്കുക. പെട്ടെന്ന് വരച്ച് തീർക്കാനുള്ള ധൃതി ഒരു കാരണവശാലും കാണിക്കരുത്. ഞാൻ നമ്മൾ എൻ്റെ എല്ലാ ഡ്രോയിങ്ങിലും പറയുന്നതാണ്, ചിത്രം വരയ്ക്കാൻ പഠിക്കുന്നതിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ക്ഷമയാണ്. ക്ഷമയില്ലാതെ ആരും ഈ ഒരു പരിപാടിക്കേ ഇറങ്ങണ്ട. കാരണം അത്രയും കോൺസെൻട്രേഷനും ക്ഷമയും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഉണ്ടാകുകയുള്ളൂ. ആദ്യം നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് ഇതിനോടുള്ള താല്പര്യം. നമ്മളൊക്കെ ഒരു കാര്യം ചെയ്യണമെന്ന് താല്പര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി ആ കാര്യം ചെയ്തു തീർക്കും. അതുപോലെ തന്നെയാണ് ഇതും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചിത്രം വരയ്ക്കാൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഈ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ബ്രസ്ട്രോയുടെ 200 GSM കുറച്ച് ഹാർഡായിട്ടുള്ള ഡ്രോയിങ് പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഷെയ്ഡിങ്ങിനൊക്കെ ഡോംസിൻ്റെ 100 രൂപയുടെ കളർ പെൻസിലാണ്. പിന്നെ ഇതിൽ ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന ചെറിയ ഭാഗങ്ങളില്ല, കണ്ണിൻ്റെ പുരികത്തിൻ്റെ മുകളൊക്കെ വൈറ്റായിട്ടുള്ള ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് 20 രൂപയുടെ വൈറ്റ് ജെൽ പെന്ന്. അത് ഈ സ്റ്റേഷനറി ഷോപ്പിലോ ആർട്ട് ഷോപ്പിലൊക്കെ വാങ്ങിക്കിട്ടും. ഒരു വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ചിട്ടാണ് ആ ചെറിയ ചെറിയ ഹൈലൈറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയൊരു സൈസിലുള്ള കണ്ണ് മാത്രമായതുകൊണ്ടാണ് ഇങ്ങനെ ഹൈലൈറ്റൊക്കെ ചെയ്തത്. നമ്മൾ ചെറിയൊരു പോർട്രേറ്റാണ് വരയ്ക്കുന്നതെങ്കിൽ അതിലിതുപോലെ വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ ബോറായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ണിലെ കൃഷ്ണമണിയിൽ വരുന്ന ഹൈലൈറ്റ് വേണമെങ്കിൽ ആ വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതുപോലെ പുരികത്തിലും ഇതിലൊക്കെ നിങ്ങൾ ജെൽ പെൻ ഉപയോഗിക്കുകയാണെങ്കിൽ ശ്രദ്ധയോടുകൂടി വലിയ സൈസിൽ വരയ്ക്കുകയാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ചെറിയ രീതിയിൽ വരയ്ക്കുമ്പോൾ നമുക്ക് ഹൈലൈറ്റിൻ്റെ വലുപ്പം എത്രയാണോ അതിനനുസരിച്ച് ഈ പെൻ ഉപയോഗിക്കുക. നമുക്കൊരു ചിത്രം ഫോട്ടോ പോലെ വരച്ചെടുക്കണമെങ്കിൽ ഫോട്ടോയിലുള്ളതുപോലെ തന്നെയുള്ള ഡാർക്ക് ഷെയ്ഡോ ലൈറ്റ് ഷെയ്ഡോ ഒക്കെ അതുപോലെ തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതുപോലെ തന്നെ വരച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മെയിനായിട്ട് നമ്മൾ കളർ പെൻസിലായാലും ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രാഫൈറ്റ് പെൻസിലായാലും ഷെയ്ഡിങ് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ നോക്കും. അതായത് ഷെയ്ഡിങ് ഡാർക്ക് വേണ്ടടുത്ത് മാക്സിമം നിങ്ങൾ ഡാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാരണവശാലും ഷെയ്ഡ് ഡാർക്കാക്കുന്നതിൽ നിങ്ങൾ മടി കാണിക്കരുത്. ചിത്രത്തിൽ എങ്ങനെയാണോ ഡാർക്ക്നെസ് ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾ വരയ്ക്കുന്നതിലും കൊണ്ടുവരണം. ഡ്രോയിങ് ചെയ്യാനിരിക്കുമ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ മൂഡ് ഔട്ടായിക്കൊണ്ടൊരിക്കലും ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. നമ്മൾ മനസ്സെപ്പോഴും വളരെ ഹാപ്പി ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചിത്രം വരയ്ക്കുന്ന ചിത്രവും നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ആദ്യം തന്നെ ചെറിയ സൈസിലുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ വരയ്ക്കാനായിട്ട് സാധിക്കും. വലിയ സൈസിലുള്ള ചിത്രങ്ങളിൽ ഒരുപാട് ഡീറ്റെയിലിംഗ് കൊണ്ടുവരേണ്ടി വരും, മാത്രമല്ല ഒരുപാട് സമയം എടുക്കും. അത് നിങ്ങൾക്ക് ഈ ചിത്രം വരയ്ക്കുന്നതിനോടുള്ള താല്പര്യം കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെറിയ സൈസിലുള്ള ചിത്രങ്ങൾ വരച്ച്, ചെറിയ സൈസാണ് ചിത്രത്തിൻ്റെ വലുപ്പം കുറച്ചുകൊണ്ട്
ഇപ്പോൾ വരയ്ക്കുന്നത് കണ്ണാണെങ്കിൽ കണ്ണ് മാത്രം, അങ്ങനെ ചെറിയ ഓരോ ഭാഗങ്ങളായിട്ട് വരച്ച് അത് നല്ല ഡീറ്റെയിലിങ്ങോട് കൂടി വരച്ചെടുത്ത് അങ്ങനെ ഭംഗിയാക്കി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കുന്നതിനോടൊരു മടുപ്പ് തോന്നുകയില്ല, ഡ്രോയിങ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുകയും ചെയ്യും. നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും സാധിക്കും. ഈ ഫോട്ടോയിൽ ബ്ലാക്ക് കളറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെഡ്ലറിൻ്റെ മാർസ് ലുമോഗ്രാഫ് 8B എന്ന ഒരു കാർബൺ പെൻസിലാണ്. നല്ല രീതിയിലുള്ള ബ്ലാക്ക് ഷെയ്ഡ് തരും. ഞാൻ ബ്ലാക്ക് ഷെയ്ഡിന് വേണ്ടിയിട്ട് എല്ലാ പോർട്രേറ്റിലും ഈ ഒരു പെൻസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഷെയ്ഡിങ് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇതുപോലെ ഡാർക്കാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ കണ്ണിൽ കൃഷ്ണമണി കഴിഞ്ഞാൽ വരുന്ന ആ വൈറ്റ് പോർഷനിലൊക്കെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് അങ്ങനെ ഓരോ ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട്. എവിടെ അങ്ങനെ ഒഴിവാക്കി വിട്ടിട്ടില്ല, ആകെ ഹൈലൈറ്റായിട്ട് ഒഴിവാക്കി ഇട്ടത് ആ കൃഷ്ണമണിയുടെ ഉള്ളിൽ വരുന്ന ആ ഒരു വൈറ്റ് മാത്രമേ ഉള്ളൂ, ഷെയ്ഡിങ് ചെയ്യാതെ വിട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ ഭാഗങ്ങളിലും ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഡീറ്റെയിൽഡായിട്ട് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വരയ്ക്കാൻ കഴിയുന്നില്ല എന്ന് കരുതി ആരും നിരാശപ്പെടേണ്ട. നമുക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഇത്. നമുക്ക് പ്രാക്ടീസിലൂടെ മാത്രം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഡ്രോയിങ്ങിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയമാണെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും റിപ്ലൈ തരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും മികച്ച മനോഹരമായ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.